Hi friends, I am Dr. Rajendran, CMO, Deepam Hospital. I am here to tell you about the Ponnathadiyanano. Weight in the Varayanadu, Nutiambade minus Nor, or Embade kilogram. Idile Idaka or a normal weight, Idil Kudam body. Apanamuk or Ale Obisano on the Gandavidigan at the Jala formula. Apa Adene BMI in the Body Mass Index. BMI. But BMI da formula and the weight in kilogram divided by height in meter square. But Udaharanathine oralku 80 kilo thookam undu. Adehathine height oru 180 centimeter aanu engil. Appo 80na 150 meter ആകണം 150 സെന്റിമീറ്റർ നെ മീറ്റർ ആക്കുമ്പോൾ 1.8 മീറ്റർ നീട്ടും അപ്പോൾ 80 ഭാഗം 1.8 into 1.8 അതാണ് വർഗ്ഗം വർഗ്ഗം കൊണ്ട് ഹരിക്കുക അപ്പോൾ ഒരു 24.69 എന്ന് കിട്ടും അപ്പോൾ അത് ഒരു നോർമൽ ബിഎംഐ ആണ് That's why this BMI is a patient is underweight. The patient is overweight. Obese anandore. Oru 40-inu mollil anengile morbidly obese nu parayum. Appo aadyathe oru chodyam. Ee obesity allengile overweight nu parayunnathu common aanu. Yatharthathil athu common aanu. Oru nammale oru population edukkanengile adile 100-il 30% allengile oru schoolil chennittu നമ്മള് കുട്ടികളുടെ ഈ ബിഎംഐ എടുക്കുകയാണെങ്കിൽ ഒരു 30% കുട്ടികളും ഒന്നുകിൽ ഓവർവെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒബീസ് ആയിരിക്കും അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണം എന്താ അപ്പോൾ ഈ ഏഷ്യൻ റേസ് ഇതുപോലെ ഒബീസ് ആകാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് modifiable class and non-modifiable class. This non-modifiable class is the same as this Asian race in obesity is the same as insulin resistance Asian race in Europeans in a column. This is a non-modifiable class. This is a modifiable class. Modifiable class is not a modifiable class. We have to do exercise. പണ്ട് ഒരാള് ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹം ടൗണിൽ പോവുകയാണെന്നിരിക്കട്ടെ പോവുകയാണെങ്കിൽ മിക്കവാറും ഒന്നില്ലെങ്കിൽ ഒരു സൈക്കിൾ എടുക്കും അല്ലെങ്കിൽ നടന്നു പോകും ഇപ്പോഴാണെങ്കിൽ അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഒരു ബൈക്ക് എടുക്കും അല്ലെങ്കിൽ കാറിൽ പോകും അപ്പോൾ അവിടെ എക്സർസൈസ് വളരെ കുറഞ്ഞു ഇനി അടുത്തത്
ഒരു വീട്ടമ്മ ചോറുണ്ടാക്കുന്നിരിക്കട്ടെ, പണ്ട് അത് ഈ നെല്ല് ആദ്യം പുഴുങ്ങും, നെല്ല് പുഴുങ്ങി അത് ഉണക്കി, ഉണക്കിയിട്ട് ഉരലിട്ട് കുത്തി അരിയുണ്ടാക്കും. ഈ അരി ഉണ്ടാക്കിയിട്ട് വിറക് എന്തെങ്കിലും കീറി അത് അതിന് വേണ്ട വെള്ളം കിണറ്റിന്നോ എവിടെന്നെങ്കിലും പോയി കോരി കൊണ്ടുവന്ന് ഒക്കെയാണ് അവർ ഈ ചോറ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേസമയത്ത് ഇന്ന് ആ സ്ഥലത്ത് നമുക്ക് ഗ്യാസ്, വിറക് കീറേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അടുക്കള, ഒരു മോഡേൺ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഗ്യാസുണ്ട്, അതുപോലെ തന്നെ ടാപ്പ് വാട്ടറുണ്ട്, മിക്സിയുണ്ട്, ഗ്രൈൻഡറുണ്ട്. അപ്പോൾ അവിടെ എക്സർസൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യമാണെന്നിരിക്കട്ടെ, ഇപ്പോൾ കുട്ടികൾ ഒരു 4 മണിക്ക്, പണ്ട് 4 മണിക്ക് അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ പുറത്തോട്ടങ്ങ് പോവുക എന്താ കളിക്കാനായിട്ട്. അതേസമയത്ത് ഇപ്പോഴും കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർ ഒരു കമ്പ്യൂട്ടർ ഗെയിം, അല്ലെങ്കിൽ കൊച്ചു ടി വി ഇട്ടിട്ട് കാണും, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് ഇവർ കുറച്ച് ലൈസോ അല്ലെങ്കിൽ ചിപ്സോ എന്തെങ്കിലും അതിൻ്റെ കൂടെ കരുതും. അപ്പോൾ അത് കുറച്ചുകൊണ്ടിരുന്നതാണ് ഇവർ ഈ കളിയൊക്കെ ആസ്വദിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സർസൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഇല്ല. അതുപോലെ തന്നെ വീട്ടമ്മമാരും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലെഷർ ടൈമുകൾ, ഇപ്പോൾ അടുക്കളയിലെ പ്രിപ്പറേഷനൊക്കെ പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് കഴിഞ്ഞ് ബാക്കിയുള്ള ആ ലെഷർ ടൈമുകൾ അവരൊന്നുമില്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു പ്രധാന കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് ആഹാരത്തിൻ്റെ കാര്യം എടുക്കാം. പണ്ട് നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള ഒരു ഭക്ഷണ രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഈ ഒരു കോഴിയൊക്കെ കൊല്ലുന്നതെന്ന് പറയുന്നത് ആരെങ്കിലും ഇരുന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലാണ്. അപ്പോൾ ഇന്ന് ആ സ്ഥാനത്ത് നമ്മൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ കൂടുതൽ കഴിക്കുന്നു, മധുരം ഉപ്പ് ഇതെല്ലാം കണ്ടമാനം കഴിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇറച്ചി, കോഴിയിറച്ചി, ബീഫ്, മാട്ടിറച്ചി ഇതെല്ലാം കൂടുതൽ കഴിക്കുന്നു. പിള്ളേർക്കാണെങ്കിൽ അവർക്ക് ഹോട്ടൽ ഭക്ഷണത്തോടാണ് മറ്റേ വീട്ടിലെ ഭക്ഷണത്തിനേക്കാളും താല്പര്യം. അപ്പോൾ ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അവരവിടെ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ഈ ഇറച്ചി മീറ്റുകളാണ്. അപ്പോൾ അവർക്ക് ചിക്കൻ വേണം, ഇതെല്ലാം വളരെയധികം എണ്ണയൊക്കെ ഉപയോഗിച്ചാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഹോട്ടൽ പ്രിപ്പറേഷൻ്റെ അകത്ത് വളരെയധികം, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡാണെങ്കിലും ഇഷ്ടം പോലെ എണ്ണയൊക്കെ ചേർത്താണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനോടാണ് താല്പര്യം. അപ്പോൾ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഇവരുടെ ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഇതെല്ലാം മേടിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ എല്ലാം ഒരു പരിധിവരെ ഒബീസ് ആകാനുള്ള ഏറ്റവും പ്രധാന കാര്യം ഇതാണ്. ഈ പറഞ്ഞു വന്നത് നമ്മുടെ ആഹാര ലൈഫ് സ്റ്റൈൽ മാറി, അതുപോലെ തന്നെ എക്സർസൈസ് വളരെ കുറഞ്ഞു. അതും ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ എക്സർസൈസ് കുറയുന്നതും ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ ലൈഫ് സ്റ്റൈലും മാറി. ഇതാണ് ഇത്രയും ഒബിസിറ്റി കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള കാരണം. അപ്പോൾ ഈ ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പോൾ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പറയാം. ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ലിപ്പിഡീമിയ, ഈ കൊളസ്ട്രോൾ കൂടുതൽ എന്നൊക്കെ പറയത്തെ, ഡയബറ്റീസ്, പിന്നെ സ്ട്രോക്ക്, ഇതൊക്കെ വരാനുള്ള സാധ്യത ഈ ഒബിസിറ്റിയിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കൊറോണറി വാസ്കുലാർ ഡിസീസ്, ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയും. പിന്നെ ചിലതരം ക്യാൻസറുകൾ ഈ ഒബിസിറ്റി ഉള്ളവർക്കുണ്ടാകുന്നതാണ്. അതിൽ ഒന്ന് ഈ ക്രോണിക് ക്യാൻസർ, ഈ വൻകുടലിലുണ്ടാകുന്ന ക്യാൻസർ, പിത്തഗ്രന്ഥിയിലുണ്ടാകുന്ന ക്യാൻസർ, അതുപോലെ എൻഡോമെട്രിയൽ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ,
അതുപോലെ തന്നെ ഈ പോസ്റ്റ് മീനപ്പോസൽ ബ്രസ്റ്റ് ക്യാൻസർ, ഇതും ഈ ഒബിസിറ്റിയിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്യാൻസറാണ്. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി, ഹർഷ്യൂട്ടിസം, PCOD, ഇതെല്ലാം ഒബിസിറ്റിയിൽ വരുന്നതാണ്. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസ്, നമ്മുടെ മുട്ടുകാല് വേദന. അപ്പോൾ ഈ വെയിറ്റ് മൊത്തം താങ്ങേണ്ടി വരുന്നത് ഈ രണ്ട് മുട്ടുകളാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യതകൾ ഈ ഒബിസിറ്റിയിൽ കൂടുതലാണ്. അതുപോലെ ഡിസ്നിയ, വിമിഷ്ടം, അതുപോലെ സ്ലീപ്പ് അപ്നിയ. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഓഫ് ഒബിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഉത്തരങ്ങൾ. ഇനി ഇതിൻ്റെ ചികിത്സേനെ പറ്റി പറയാം, ഒബിസിറ്റിയുടെ ചികിത്സ. അപ്പോൾ ചികിത്സയിൽ ഏറ്റവും പ്രധാനം ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോയാലേ കാര്യം നടക്കത്തുള്ളൂ. ഒന്ന് ഭക്ഷണം, രണ്ട് വ്യായാമം. അപ്പം ആദ്യം നമുക്ക് ഭക്ഷണത്തിനെ പറ്റി പറയാം. അപ്പോൾ ആഹാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം രാവിലെ എണീക്കുന്നു. രാവിലെ എണീറ്റ് കഴിഞ്ഞ് വല്ലൊക്കെ തേച്ചിട്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക, ചെറിയ ചൂടുവെള്ളം. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. അത് കഴിഞ്ഞ് 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പകുതി, ഒരു പ്ലേറ്റ് എടുത്താൽ അതിൻ്റെ പകുതി ഈ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണം, ഉദാഹരണത്തിന് വെജിറ്റബിൾ സാലാഡുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ് പുഴുങ്ങിയത് എന്തെങ്കിലും. അപ്പോൾ ഈ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പോലുള്ള സംഗതികളല്ല, അല്ലാതെ ഉള്ള വെജിറ്റബിൾസ്, ഈ കുക്കുംബർ, പാവക്ക, കുമ്പളങ്ങ, ഇതുപോലുള്ള സംഗതികൾ, ഈ ന്യൂട്രിറ്റീവ് വാല്യൂ കുറഞ്ഞ സാധനങ്ങൾ, ഫൈബർ കണ്ടൻറ്റ് കൂടിയ സാധനം. അതുപോലെ തന്നെ ബാക്കി പകുതിയിൽ ഒരു കാൽഭാഗം എന്ന് പറഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ കാൽഭാഗം കാർബോഹൈഡ്രേറ്റും കാൽഭാഗം പ്രോട്ടീൻ. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അരിയാകാം, ഗോതമ്പാകാം, ഓട്സ് ആകാം. മറ്റേ കാൽഭാഗം ഒന്നുകിൽ ഈ പ്രോട്ടീൻ കണ്ടൻറ്റ്, പ്രോട്ടീൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസസ്, ഈ പയറുവർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ മീൻ, മുട്ട, ഇറച്ചി, പാൽ. അപ്പോൾ ഇതായിരിക്കണം അടുത്ത ആ കാൽഭാഗം, ആ പ്ലേറ്റിൻ്റെ ഒരു കാൽഭാഗം ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയ ഭക്ഷണം. അപ്പോൾ ഈ പയറുവർഗ്ഗങ്ങളെന്ന് പറയണത് നമുക്ക് ഉണ്ടല്ലോ, പരിപ്പാകാം, ചെറുപയറാകാം, വൻപയറാകാം, രാജ്യമാതാളാകാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പുള്ളിക്കുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറയണത് ഒന്ന് ഈ പുട്ടുകടല, അപ്പം കടല, അല്ലെങ്കിൽ ഇത് ചപ്പാത്തി കടല, അല്ലെങ്കിൽ മുട്ടക്കറി, ഇറച്ചിക്കറി, എന്തെങ്കിലും മീൻകറി. അതേസമയത്ത് ഈ പുട്ട് പഴം എന്നാൽ അതൊരു കോമ്പിനേഷനായിട്ട് നമ്മൾ സാധാരണ ട്രഡീഷണൽ കോമ്പിനേഷനാണ്. അത് കാർബോഹൈഡ്രേറ്റ് ആയിപ്പോയി, രണ്ടും കാർബോഹൈഡ്രേറ്റ് ആയിപ്പോയി. അപ്പോൾ അതത്ര നല്ലത്, പ്രോട്ടീൻ ഇവിടെ വേണം തന്നെ. പിന്നെ ഇതായതിനെ ഈ മിഡ് മോർണിംഗ്, ഇപ്പോൾ ചില ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണിയാകുമ്പോൾ ചായയുടെ ഒരു പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഈ വറുത്തതും പൊരിച്ചതൊന്നും പാടില്ല. ഉദാഹരണത്തിന് പരിപ്പുവട, ഉഴുന്നുവട, ഉള്ളിവട, അതുപോലുള്ള സാധനങ്ങളൊന്നും പാടില്ല. വേണമെങ്കിൽ പുള്ളിക്ക് ഒരു പഴം കഴിക്കും, അല്ലെങ്കിൽ ഒരു റസ്കോ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ലഞ്ചിനെ പറ്റി പറയാം. അപ്പോൾ അത് ഏകദേശം 1 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കണം. അപ്പോൾ ഈ ലഞ്ചിലും നമ്മുടെ ആ ഒരു പ്ലേറ്റിൻ്റെ കാര്യം കറക്റ്റായിരിക്കണം. പ്ലേറ്റിൽ പകുതി ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഈ ഫൈബർ കണ്ടൻറ്റ് കൂടി ഈ സാധനങ്ങളായിരിക്കണം കൂടുതൽ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സാലാഡോ, വെജിറ്റബിൾ സാലാഡോ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് പുഴുങ്ങിയതോ എന്തെങ്കിലുമൊക്കെ ആകാം.
മറ്റേ ബാക്കിയിൽ ഇപ്പോൾ അരി ഗോതമ്പ് ഓട്സ് അപ്പോൾ അതിൽ അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ ചപ്പാത്തി ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ ചോറ് ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം ആ പ്ലേറ്റിൻ്റെ കാൽഭാഗം പാടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ അടുത്ത കാൽഭാഗം ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ കണ്ടൻ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട, ഇറച്ചി, പാല്, മീൻ അല്ലെങ്കിൽ പൾസസ്, അതെല്ലാം ഇവിടെ എല്ലാം പുള്ളിക്കിഷ്ടമുള്ള ഒരു പ്രിപ്പറേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോട്ടീൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇറച്ചി തന്നെയാണെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ എണ്ണയെക്കൊട് അല്ലെങ്കിൽ എണ്ണയിലിട്ട് വറുത്ത്, അല്ലെങ്കിൽ മീനാണേലും എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചൊക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് കറി വെച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ആഹാരം പ്രിപ്പയർ ചെയ്യുമ്പോൾ കഴിവതും എണ്ണ കുറക്കുക. പിന്നെ അടുത്തത് പുള്ളിയുടെ 4 മണി പരിപാടിയാണ്. അപ്പോൾ 4 മണിക്ക് ചായ കുടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കരുത്. ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട ഇതൊന്നും കഴിക്കരുത്. ആ സ്ഥാനത്ത് പുള്ളിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴം കഴിക്കാം, അല്ലെങ്കിൽ റസ്ക്, ബിസ്ക്കറ്റ്, പയറ് പുഴുങ്ങിയത്, കടല പുഴുങ്ങിയത്, നട്ട്സ്. അടുത്തത് പുള്ളിയുടെ ഡിന്നറാണ്. ഡിന്നറ് കഴിവതും ഉറങ്ങുന്നതിനൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ മുമ്പായിട്ട് കഴിക്കും. അപ്പോൾ പുള്ളി ഒരു 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഒരു 7, 7, 7 ആകുമ്പോൾ ഈ ഡിന്നർ കഴിക്കുക. അപ്പോൾ അവിടെയും ഭക്ഷണത്തിൻ്റെ രീതി ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്. പ്ലേറ്റിൽ പകുതി ഫൈബർ കണ്ടൻറ്റ് കൂടിയ, അധികം ന്യൂട്രീറ്റി വാല്യൂ ഒന്നും ഇല്ലാത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾ സാലാഡുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾ പുഴുങ്ങിയത് അതുപോലുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ കഴിക്കുക. എന്നിട്ട് പ്ലേറ്റിൻ്റെ കാൽഭാഗം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ മറ്റേ കാൽഭാഗം പ്രോട്ടീൻ കണ്ടൻറ്റ്. അപ്പോൾ ഇതാണ് ഒബിസിറ്റി കുറക്കാനുള്ള ആഹാര രീതി. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ദിവസം ഒരു 2-2.5 ലിറ്റർ മൂത്രം പോകത്തക്ക രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം ഒരു 3 ചായ വരെ കുടിക്കാം. അപ്പോൾ ഈ പഴങ്ങളൊക്കെ ഒന്ന് ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, ഡിന്നറിൻ്റെ, ലഞ്ചിൻ്റെ കൂടെ ആകാതെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ട് കഴിക്കുക. അതുപോലെ ഈ റെഡ് മീറ്റ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഫ്, ആട്ടിറച്ചി, പന്നിയിറച്ചി, പോത്തിറച്ചി ഇതുപോലുള്ള സാധനങ്ങൾ. വൈറ്റ് മീറ്റ്സ് ആക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഇദ്ദേഹത്തിനൊരു 8 മണിക്കൂർ നല്ല ഉറക്കം വേണം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾക്ക് വ്യായാമത്തിൻ്റെ കാര്യം പറയാം. അവിടെ കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ എയറോബിക് എക്സർസൈസുകളാണ്. അപ്പോൾ വാക്കിംഗ്, വാക്കിംഗ് നല്ലൊരു എയറോബിക് എക്സർസൈസാണ്. ജോഗിങ്, ട്രെഡ്മില്ല്, സൈക്ലിംഗ്, പിന്നെ സ്വിമ്മിങ്, അതുപോലെ തന്നെ ഈ എയറോബിക് ഡാൻസ്, ഇപ്പോൾ ഒരു അതിൻ്റേതായിട്ടുള്ള പാട്ടുകളിട്ടിട്ട് ചുമ്മാ ഈ ഡാൻസ് ചെയ്യുക, നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡാൻസ് ചെയ്യുക. അപ്പോൾ ഈ നടപ്പാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ ഡെയിലി നടക്കുക. അപ്പോൾ ഈ നടപ്പിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കുറച്ച് നേരം, ഒരു 1-2 മിനിറ്റ് വളരെ സ്ലോയിൽ നടക്കുക, പിന്നെ നല്ല സ്പീഡിൽ കൈയും വീശി നടക്കുക. അത് കഴിഞ്ഞ് നടപ്പിൻ്റെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സ്ലോയിലാക്കുക, സ്ലോയിലാക്കിയിട്ട് പതുക്കെ നിർത്തുക. അപ്പോൾ അടുത്തത് ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയണത്, സാറേ അല്ലെങ്കിൽ ഡോക്ടറെ, ഞാൻ ഈ ആഹാരം നിയന്ത്രിച്ചു, നല്ലപോലെ എക്സർസൈസ് ചെയ്തു, എന്നിട്ടും തടി കുറയുന്നില്ല, അപ്പോൾ ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടോ? അപ്പോൾ മരുന്നിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മരുന്നുണ്ട്, പക്ഷേ അതിനുള്ളൊരു ഈ ഗുണത്തേക്കാളും ദോഷം ഉള്ള മരുന്നുകളാണ് കൂടുതലും. അപ്പോൾ അത് അധികം ആരും അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ബാരിയാട്രിക് സർജറി. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുമ്പ് പ്രചാരത്തിൽ വന്നതാണ്. എന്ന് പറഞ്ഞാൽ 1967
ഉണ്ടായതാണ് ഈ ബാരിയാട്രിക് സർജറി. പക്ഷെ അന്നുണ്ടായ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൊണ്ണത്തടിയനെ വിളിച്ച് അന്ന് വയറ് തുറന്നുള്ള ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൊണ്ണത്തടിയനെ വിളിച്ച് ഇതുപോലെ മേശയിൽ കിടത്തി വയറ് കീറുമ്പോൾ ഒരു 6 ഇഞ്ച് വരെയൊക്കെ ഫാറ്റ്, അബ്ഡോമിനൽ ഫാറ്റ് കാണും. അപ്പോൾ അന്ന് ഡെത്ത് റേറ്റ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഡെത്ത് റേറ്റ് കൂടുതലായത് കാരണം അന്ന് അധികം ആളുകൾ ഇതിൽ കൈവച്ചില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഈ കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ ലാപ്രോസ്കോപ്പൊക്കെ വന്നപ്പോൾ ഇത് കീഹോൾ സർജറി ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ വയറ് തുറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബാരിയാട്രിക് സർജറിയിൽ ഒരു ഇൻട്രാഗാസ്ട്രിക് ബലൂൺ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റൊമക്കിന് ചുറ്റുമായിട്ടൊരു ബാൻഡ് അപ്ലൈ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇത് രണ്ടും അത്ര സക്സസ് ആയിട്ടില്ല. അപ്പോൾ അതാദ്യം അധികം പ്രചാരത്തിൽ വന്നില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രചാരത്തിൽ വന്നത് ഒരു സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറഞ്ഞ ഒരു സർജറിയാണ്. അപ്പോൾ സ്റ്റൊമക്ക് യഥാർത്ഥത്തിൽ ഒരു കിഡ്നി ഷേപ്പാണ്, അതിന് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ മുറിച്ച് കളയുന്നതാണ് ഈ സ്ലീവ് ഗാസ്ട്രക്ടമി. അപ്പോൾ ഈ സ്റ്റൊമക്കിൻ്റെ യഥാർത്ഥ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്തിട്ട് ആ ഭക്ഷണത്തിനെ ഇങ്ങനെ ചക്കിലിട്ട് ആട്ടുന്ന പോലെ ആട്ടി ആട്ടി ഒരു ഫ്ലൂയിഡ് നേച്ചറാക്കി മാറ്റുക. എന്നിട്ട് പതുക്കെ പതുക്കെ ഡുവോഡിനം എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗത്തോട്ട് കടത്തിവിടുക. ഇതൊക്കെയാണ് സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൊമക്ക് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ കിഡ്നി ഷേപ്പിനെ ഒരു ട്യൂബുലർ ഷേപ്പാക്കും. അതിൻ്റെ കപ്പാസിറ്റി ഒരു 300 ml ഒക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഈ സർജറി കഴിയുമ്പോൾ അദ്ദേഹം 300 ml കഴിച്ചു കഴിയുമ്പോഴേ പുള്ളിക്ക് നിറഞ്ഞതായിട്ട് തോന്നും. പക്ഷേ അന്നേരം ശരീരത്തിൻ്റെ പണ്ട് ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് കുറേ സംഗതികൾ ഈ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കണ ഫാറ്റിൽ നിന്നൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തടി പതുക്കെ പതുക്കെ കുറയും, ഭക്ഷണം വളരെ കുറക്കുന്നു, ബാക്കി ഈ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കണ ഫാറ്റിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജിയൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ തടി കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാണ് കൂടുതലും പോപ്പുലറായിട്ടുള്ള ബാരിയാട്രിക് സർജറി. പിന്നെ ഈ ഗാസ്ട്രിക് ബൈപ്പാസ്, മിനി ഗാസ്ട്രിക് ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞുള്ള സംഗതികളുണ്ട്. അവിടെ ഈ പോഷകാഹാരക്കുറവ് ഒരു പ്രധാന ഘടകമാകും. അപ്പോൾ സ്ഥിരം സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. പോഷകാഹാരം ഈ വിറ്റാമിനുകളൊക്കെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇത് ഈ ബാരിയാട്രിക് സർജറി പറയുമ്പോൾ ഒരെണ്ണം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ലൈപ്പോസക്ഷൻ എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്. ഇത് വെയിറ്റ് കുറക്കാനുള്ളതല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു കോസ്മെറ്റിക് സർജറിയാണ്. അപ്പോൾ ഇത് എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ വയറിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, ഫാറ്റ് ഇങ്ങനെ വയറിൽ തൂങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ചന്തിയിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു, അല്ലെങ്കിൽ ഡബിൾ ചിൻ, ആണെങ്കിൽ ചിലപ്പോൾ ഗൈനക്കോമാശിയ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രസ്റ്റിൽ ഫാറ്റ് കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ കൈയുടെ പുറയിൽ ഇങ്ങനെ ഫാറ്റ് കെട്ടിക്കിടക്കുന്നു. ഇതൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇത് ഇൻസ്ട്രുമെൻ്റ് കടത്തിയിട്ട് ഫാറ്റ് വലിച്ചു കളയാൻ പറ്റും, ഒരു 5 കിലോ വരെയൊക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു വെയിറ്റ് റിഡക്ഷന് വേണ്ടിയുള്ള ഒരു സർജറി അല്ല, ഇതൊരു കോസ്മെറ്റിക് സർജറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒബിസിറ്റിയുടെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഞാനീ പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക, ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.